നമുക്ക് ഈ താറാവിൻ്റെ ഈ അതിൻ്റെ ചെറിയൊരു കൂട ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഗ്യാസ് വെച്ച് ഫ്ലെയിം വെച്ച് നമുക്ക് അത് തെച്ചു പറയാം. ഈ ടക്കിന് നമുക്ക് തൊലിയോട് കൂടെയാണ് കറി വെക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്, അതുകൊണ്ടാണ് തൊലിയോട് കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത്. ആ തൊലിയിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ സർഫൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്ലെയിം വെച്ചിട്ട് ചൂടാക്കി വെക്കുന്നത്. നമ്മൾ ഈ എണ്ണയിലോട്ട് നമ്മൾ തേൻ ജീരകം, നല്ല ജീരകം, കടുകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അതുപോലെ നല്ല സവാള അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, കറിവേപ്പില കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റുന്നു. അതുപോലെ തന്നെ ഈ താറാവ് വന്നിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഉപ്പും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സിൽ ഇത് കുക്കറിലോട്ട് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും കൂടെ നമ്മൾ ഈ നല്ലപോലെ ഈ സവാള വഴുതനായിട്ട് അതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മസാല നല്ലപോലെ ആക്കി കൊടുക്കാം. മുമ്പേ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ, അതുപോലെ തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ വഴഞ്ഞ ശേഷം നമ്മൾ മസാലകൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചില്ലി പൗഡർ, അതുപോലെ ഡക്ക് മസാല, ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇറച്ചിയും കൂടെ, അതുപോലെ ഡക്കിൻ്റെ താറാവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴഞ്ഞതിന് വഴഞ്ഞിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ചപ്പാത്തിയോടെ കഴിക്കാം, അല്ലെങ്കിൽ പൊറോട്ട കൂടെ ചോറിനോട് കൂടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.